ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ ആശ്രയം നീ മാത്രമൻ ആശയിൻ പ്രകാശമേ ആശിഷം നിൻ കാരുണ്യമേ ആശ്രയം നീ മാത്രമൻ ആശയിൻ പ്രകാശമേ ആശിഷം നിൻ കാരുണ്യമേ ദൈവതിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:48. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാൽ നാം ഓരോരുത്തരും അതിന് തയ്യാറായിരിക്കും എന്നാണ് നാം കരുതുന്നത്. എന്നാൽ പ്രതിസന്ധിയല്ല നമ്മിൽ പെടുന്നതിനെ ഒരു ശക്തി പണിതുയർത്തുന്നത്. ഓരോ പ്രതിസന്ധിയും അതിനോടകം തന്നെ നമ്മൾ ആരായിത്തീർന്നുവെന്നാണ് വെളിപ്പെടുത്തുന്നത്. നമ്മെ ഓരോരുത്തരെയും ദൈവം പോരാട്ടത്തിന് വിളിച്ചാൽ ഞാൻ ആ പോരാട്ടത്തിൻ്റെ സമയത്ത് അവസരത്തിനൊത്ത ഉയരും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശീലനക്കളരിയിൽ നമ്മൾ ഓരോരുത്തരും ഇതിനകം അങ്ങനെ അഭ്യസനം നേടിയിട്ടില്ലെങ്കിൽ അവസരത്തിനൊത്ത് ഉയരുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം രൂപകൽപ്പന ചെയ്ത നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ജോലി ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോരാട്ടത്തിന് യോഗ്യരാകുന്നതിന് പകരം അയോഗ്യരായി തീരുവാനാണ് സാധ്യത. പ്രതിസന്ധികൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു സ്വകാര്യ ബന്ധമാണ് ആത്മീയ യോഗ്യതയുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം. ഈ വേദഭാഗത്ത് നഥാനിയേലിൻ്റെ അനുഭവം പോലെ ആ സ്വകാര്യ അത്തിവൃക്ഷാനുഭവം അസാധ്യമാകുന്ന ഒരു കാലം വരും. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ദൈനംദിന അവസരങ്ങളിൽ നാം ദൈവത്തെ ആരാധിച്ച് വരികയായിരുന്നില്ല എങ്കിൽ ഒടുവിൽ എല്ലാം പുറത്ത് വരികയും അവിടെ നാം ഓരോരുത്തരും ഒരു മൂല്യവുമില്ലാത്തവരാണെന്ന് സ്വയം കണ്ടെത്തുകയും ചെയ്യും. ദൈവവുമായുള്ള സ്വകാര്യ ബന്ധത്തിലെ നമ്മുടെ ആരാധനാ ജീവിതം ശരിയാണെങ്കിൽ ആ ബന്ധം നമുക്ക് ദൈവവുമായി പറ്റുമാനമുള്ളതാണെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുകയും പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ തയ്യാറായിരിക്കുകയും ചെയ്യും. കാരണം ദൈവം ഒഴികെ മറ്റൊരു കാണാത്ത അദൃശ്യ ജീവിതത്തിൽ നാം പൂർണ്ണമായും യോഗ്യതയുള്ള ആളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രതിസന്ധിയുടെ ആയാസം വരുമ്പോൾ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ പരിതസ്ഥിതികളിൽ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയ്ക്കോ വേദപുസ്തക പഠനത്തിനോ ആരാധനാ ജീവിതത്തിനോ എനിക്ക് സമയമില്ല. കൂടാതെ പോരാട്ടത്തിനുള്ള അവസരം ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ തീർച്ചയായും ഞാൻ തയ്യാറായിക്കൊള്ളാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ആ സമയത്ത് നമ്മൾ തയ്യാറായിരിക്കുകയില്ല. നിത്യജീവിതത്തിലെ ഓരോരോ അവസരങ്ങളിൽ നമ്മെ ദൈവം എങ്ങനെ നടത്തുന്നു, നാം ദൈവത്തോട് എങ്ങനെ ബന്ധപ്പെടുന്നു, ദൈവത്തെ നാം ആരാധിക്കുന്നില്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണ അർത്ഥതലങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നില്ല എങ്കിൽ നമ്മെക്കൊണ്ട് പ്രയോജനമുണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് നമ്മെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് പോലും നമ്മളൊരു തടസ്സമാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശീലനക്കളരിയിൽ വിശുദ്ധൻ്റെ
സ്വകാര്യ ആരാധനാ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിലെ ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇനി ഉള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അവനെ കണ്ടതുപോലെ ദൈവസന്നിധിയിലിരിക്കുന്ന നമ്മെയും ദൈവം കാണുവാൻ ഇടയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ അടിയങ്ങൾ അടുത്ത് വന്നിരിക്കുമ്പോൾ, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിൻ്റെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മ കൃപ ഞങ്ങളിൽ വ്യാപരിക്കുകയും നിന്നെ അറിയുവാനും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും അതിനെ വിജയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.